ഷാഫി പറമ്പിൽ ചോദിച്ചല്ലോ ആരാണ് ഷാജ് കിരൺ. ഈ ചോദ്യത്തിന് ഞങ്ങൾ വ്യക്തമായി മറുപടി പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ആരുടെയും സുഹൃത്തല്ല ഷാജി കിരൺ. ഞങ്ങളുടെ ആരുടെയും ദല്ലാളുമല്ല ഷാജി കിരൺ. സ്വപ്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടു, 1.5 മണിക്കൂർ ദൈർഘ്യം. അതിലെല്ലാ തെളിവുകളും ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. ഒന്നാന്തരം ഫ്ലർട്ടിംഗ്, പഞ്ചാര വർത്തമാനം ഞാനും നിങ്ങളുമെല്ലാം അതിൽ കേട്ടതായിട്ട് നമുക്ക് അറിയാം. രണ്ട് തട്ടിപ്പുകാർ തമ്മിലുള്ള പയ്യാരം പറച്ചിലായതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊരടുപ്പമായിരുന്നു ഇവർ തമ്മില്. ഇവരുടെ അടുപ്പമില്ലായിരുന്നെങ്കിൽ കുട്ടികളില്ലാത്ത ഷാജിനും ഭാര്യയ്ക്കും സ്വന്തം ഗർഭപാത്രം കൊടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? അപ്പോൾ ആരാണ് ഷാജ് കിരൺ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ആവേശത്തോടുകൂടി ഷാജ് കിരൺ ആരാണ് എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ചില വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഇടാൻ നിവൃത്തിയില്ല. എങ്കിലും ഞാൻ ചില പടങ്ങൾ ഷാഫി പറമ്പിലിനെയും അപ്പുറത്തിരിക്കുന്നവരെയും കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പടം നിങ്ങൾ നോക്കൂ. ഷാജി കിരൺ ആര് എന്ന് നിങ്ങളിത് ഒരു പടം മനസ്സിലാക്കൂ. ഇത് നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് രമേശ് ചെന്നിത്തലയോട് ഒപ്പം ഇരിക്കുന്ന പടമാണ് ഷാജി കിരണിന്റെ ഒരു പടം. രണ്ട് വീണ്ടും വളരെ സന്തോഷപൂർവം ഷാജി കിരണിനോട് സംസാരിക്കുന്ന കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ പടമാണ് ഈ രണ്ടാമത് കാണിക്കുന്നത്. നിഷേധിക്കോ? ആരാണ് ഷാജി കിരൺ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. മൂന്നാമത്, ഈ ഷാജി കിരണിന്റെ മറ്റൊരു ബന്ധം, അല്ല, ഷാജി കിരണ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, ഇത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ചിത്രമാണ്. ഷാജി കിരണിന്റെ പ്രൊഫൈൽ ചിത്രമാണ് ഇത്. ആർക്കാണ് ഷാജി കിരണുമായിട്ട് ബന്ധമെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കൂ. മൂന്ന്, നാല്, ഇനി നിങ്ങൾ മാത്രമായിട്ടല്ല അടുപ്പം, ബി ജെ പിയുടെ ആളുകളുമായിട്ട് അടുപ്പമുണ്ട്. ഇത് കർണാടകയിലെ ഊർജ വകുപ്പ് മന്ത്രി, ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള ഒരാളുമായിട്ട് ഷാജി കിരൺ നിൽക്കുന്ന പടമാണ്. ഇനി കുമ്മനം രാജശേഖരനുമായിട്ട് ഷാജി കിരൺ നിൽക്കുന്ന പടമാണ് അടുത്ത പടം. ഈ പടം എന്ന് പറയുന്നത് നിങ്ങള് ഇത്രയും കണ്ടിട്ടും നാവ് അടിയിൽ വലിച്ചു പോയോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഷാജി കിരൺ ആരാണ് ആർ തട്ടഹസിച്ച് ചോദിച്ചല്ലോ. ഷാജി കിരൺ മനസ്സിലായല്ലോ ആരാണെന്ന്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ.